മലയാളം ഓഡിയോ ബുക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ഭാഗം 36 ക്രൈസ്തവ സമ്പർക്കങ്ങൾ. പിറ്റേന്ന് പകൽ 1 മണിക്ക് മിസ്റ്റർ ബേക്കറുടെ അടുത്ത് പ്രാർത്ഥനാ സമ്മേളനത്തിന് ഞാൻ ചെന്നു. അവിടെ മിസ് ഹാരിസ്, മിസ് ഗാബ്, മിസ്റ്റർ കോട്സ് തുടങ്ങിയവർക്ക് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. പ്രാർത്ഥിക്കാനായി എല്ലാവരും മുട്ടുകുത്തി. ഞാനും അങ്ങനെ ചെയ്തു. പ്രാർത്ഥനകൾ ഓരോരുത്തരുടെയും ആഗ്രഹമനുസരിച്ച് പല കാര്യങ്ങൾക്കായി ദൈവത്തോട് നടത്തുന്ന അഭ്യർത്ഥനകളായിരുന്നു. ഓരോ ദിവസവും സമാധാനപൂർവം കടന്നുപോകാനോ ഹൃദയ കവാടങ്ങൾ തുറന്നു കിട്ടാനോ ദൈവത്തോട് അപേക്ഷിക്കുകയായിരുന്നു പതിവ്. എൻ്റെ നന്മയ്ക്കായി അപ്പോൾ ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തപ്പെട്ടു. ദൈവമേ, ഞങ്ങളുടെ ഇടയിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുള്ള ഈ സഹോദരനെ വഴി കാണിച്ചു കൊടുക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള സമാധാനം ഇദ്ദേഹത്തിന് നൽകണമേ. ഞങ്ങളെ രക്ഷിച്ച യേശുദേവൻ ഇദ്ദേഹത്തെയും രക്ഷിക്കുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിതെല്ലാം അപേക്ഷിക്കുന്നു. ഈ സമ്മേളനങ്ങളിൽ സ്തുതിഗീതങ്ങളുടെ ആലാപനമോ മറ്റെന്തെങ്കിലും സംഗീതമോ ഉണ്ടായിരുന്നില്ല. ദിവസവും എന്തെങ്കിലും പ്രത്യേക കാര്യത്തിനുള്ള പ്രാർത്ഥനകൾ നടത്തിയിട്ട് ഓരോരുത്തരും ഉച്ചഭക്ഷണത്തിനായി പോകും. ആ സമയം അതിനുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് 5 മിനിറ്റിലധികം എടുക്കാറില്ല. മിസ്സുമാരായ ഹാരിസും ഗാബും പ്രായം ചെന്ന അവിവാഹിതകളായിരുന്നു. മിസ്റ്റർ കോട്സ് ക്വാക്കർ എന്ന പ്രത്യേക ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ആ സ്ത്രീകൾ രണ്ടും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. എല്ലാ ഞായറാഴ്ചയും 4 മണിക്ക് ചായ കുടിക്കാനായി അവരുടെ വീട്ടിൽ ചെല്ലണമെന്ന് അവർ ഒരു സ്ഥിരമായ ക്ഷണം എനിക്ക് നൽകി. ഞായറാഴ്ച തോറും ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഞാൻ ഓരോ ആഴ്ചത്തെയും മതകാര്യങ്ങൾ എഴുതി വെച്ചിരുന്ന ഡയറി മിസ്റ്റർ കോട്സിനെ കാണിക്കുമായിരുന്നു. ഞാൻ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചും അവ എന്നിൽ അവശേഷിപ്പിച്ച അഭിപ്രായത്തെക്കുറിച്ചും ഞാൻ അദ്ദേഹത്തോട് ചർച്ച ചെയ്തു പോന്നു. ആ സ്ത്രീകൾ അവരുടെ മധുരമായ അനുഭവങ്ങൾ വിവരിക്കുകയും അവർക്ക് കിട്ടിയ സമാധാനത്തെപ്പറ്റി പറയുകയും പതിവായിരുന്നു. മിസ്റ്റർ കോട്സ് തുറന്ന മനസ്സും ഉറച്ച വിശ്വാസവുമുള്ള ചെറുപ്പക്കാരനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നടക്കാൻ പോകും. മറ്റു ക്രൈസ്തവ സുഹൃത്തുക്കളുടെ അടുത്തേക്കും അദ്ദേഹം എന്നെ കൊണ്ടുപോകും. ഞങ്ങൾ പരസ്പരം കൂടുതൽ അടുത്തപ്പോൾ തനിക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ എനിക്ക് അദ്ദേഹം തരികയും അവ കൊണ്ട് എൻ്റെ ഷെൽഫ് നിറയുകയും ചെയ്തു. അദ്ദേഹം പുസ്തകങ്ങൾ കൊണ്ട് എന്നെ മൂടി എന്ന് തന്നെ പറയാം. അവയെല്ലാം വായിക്കാമെന്ന് വിശ്വാസപൂർവം ഞാൻ വാക്കുകൊടുത്തു. വായിക്കുന്ന മുറയ്ക്ക് ഞങ്ങൾ അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. അത്തരം ഒട്ടേറെ പുസ്തകങ്ങൾ 1893 ഞാൻ വായിച്ചു. അവയുടെ പേരെല്ലാം ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും അവയുടെ കൂട്ടത്തിൽ സിറ്റി ടെമ്പിളിലെ ഡോക്ടറുടെ പാർക്കറുടെ വ്യാഖ്യാനം, പിയേഴ്സിൻ്റെ അപ്രമാദമായ ധാരാളം തെളിവുകൾ, ബട്ട്ലറുടെ സാദൃശ്യം എന്നീ പുസ്തകങ്ങളുണ്ടായിരുന്നു. ഇവയുടെ ചില ഭാഗങ്ങൾ എനിക്ക് മനസ്സിലാകുമായിരുന്നില്ല. ചിലതെനിക്കിഷ്ടപ്പെട്ടു, മറ്റു ചിലത് ഇഷ്ടപ്പെട്ടുമില്ല. അപ്രമാദമായ ധാരാളം തെളിവുകൾ എന്ന പുസ്തകത്തിൽ ഗ്രന്ഥകാരൻ മനസ്സിലാക്കിയ തരത്തിലുള്ള ബൈബിളിലെ മതത്തെ പിന്താങ്ങുന്ന തെളിവുകളാണ്. ആ പുസ്തകം എന്നെ സ്വാധീനിച്ചില്ല. പാർക്കറുടെ വ്യാഖ്യാനം സാന്മാർഗികമായ ഉത്തേജനം നൽകുന്നതായിരുന്നു. പക്ഷേ നിലവിലുള്ള ക്രൈസ്തവ പ്രമാണങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് അത് തീരെ സഹായകരമായിരുന്നില്ല. ബട്ട്ലറുടെ സാദൃശ്യം ആഴമേറിയതും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു പുസ്തകമായി എനിക്ക് അനുഭവപ്പെട്ടു. അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ 4-5 പ്രാവശ്യം വായിക്കണം. നാസ്തികരെ ഈശ്വര വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി എഴുതിയതാണ് അതെന്ന് എനിക്ക് തോന്നി. ഈശ്വരാസ്തിക്യത്തെപ്പറ്റി അതിൽ നിരത്തിയിട്ടുള്ള വാദങ്ങൾ എനിക്ക് ആവശ്യമില്ലായിരുന്നു. കാരണം ഞാൻ അവിശ്വാസത്തിൻ്റെ ഘട്ടം കടന്നു കഴിഞ്ഞിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരവും ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള മധ്യസ്ഥനും യേശു മാത്രമാണെന്ന് സമർത്ഥിക്കാനുള്ള അതിലെ വാദങ്ങൾ സ്പർശിച്ചതേയില്ല. എന്നാൽ മിസ്റ്റർ കോട്സ് അങ്ങനെ എളുപ്പം പരാജയം സ്വീകരിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിരുന്നു.
അദ്ദേഹം എൻ്റെ കഴുത്തിൽ വൈഷ്ണവർ ധരിക്കുന്ന തുളസിമാല കണ്ടു. അതൊരു അന്ധവിശ്വാസമാണെന്ന് അദ്ദേഹം കരുതുകയും അതിൽ വേദനിക്കുകയും ചെയ്തു. ഈ അന്ധവിശ്വാസം നിങ്ങൾക്ക് യോജിച്ചതല്ല. വരൂ, ഞാൻ ആ മാല പൊട്ടിച്ചു കളയാം. പാടില്ല, നിങ്ങളെ ഞാനതിന് സമ്മതിക്കില്ല. എൻ്റെ അമ്മ തന്ന ഒരു വിശുദ്ധ സമ്മാനമാണത്. പക്ഷെ നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കതിൻ്റെ നിഗൂഢ പ്രാധാന്യം നിശ്ചയമില്ല. അത് ധരിച്ചില്ലെങ്കിൽ ആപത്തുണ്ടാകുമെന്ന വിചാരവും എനിക്കില്ല. പക്ഷേ എൻ്റെ അമ്മ സ്നേഹം കൊണ്ടും എൻ്റെ നന്മയ്ക്ക് പ്രയോജനപ്പെടുമെന്ന വിശ്വാസത്താലും എൻ്റെ കഴുത്തിലണിയിച്ചൊരു മാല തക്ക കാരണം കൂടാതെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധ്യമല്ല. കാലപ്പഴക്കം കൊണ്ട് അത് തനിയെ പൊട്ടിപ്പോകുമ്പോൾ പുതിയ ഒരെണ്ണം വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ മാല പൊട്ടിക്കാൻ പാടില്ല. എൻ്റെ മതത്തോട് ബഹുമാനമില്ലാഞ്ഞതുകൊണ്ട് മിസ്റ്റർ കോട്സിന് ഈ വാദം സ്വീകാര്യമായി തോന്നിയില്ല. അദ്ദേഹം എന്നെ അജ്ഞതയുടെ അഗാധ ഗർത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തക്ക അവസരം കാത്തിരിക്കുകയായിരുന്നു. മറ്റു മതങ്ങളിൽ കുറേ സത്യമുണ്ടാവാം, എങ്കിലും ക്രിസ്തുമതം സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് രക്ഷയുണ്ടാവില്ലെന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. കാരണം യഥാർത്ഥ സത്യം ക്രിസ്തുമതത്തിലാണെന്നും ക്രിസ്തുവിൻ്റെ മാജിസ്ത്വം കൂടാതെ എൻ്റെ പാപങ്ങൾ കഴുകിക്കളയാനാവില്ലെന്നും ഇതുകൂടാതെയുള്ള സൽപ്രവൃത്തികൾ ഉപയോഗശൂന്യമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. പല പുസ്തകങ്ങളും എനിക്ക് പരിചയപ്പെടുത്തി തന്നതുപോലെ തന്നെ ഉറച്ച ക്രൈസ്തവ വിശ്വാസികളായി അദ്ദേഹം കരുതിയ ധാരാളം സുഹൃത്തുക്കളെയും എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അവരിലൊന്ന് പ്ലീമത്ത് സഹോദരന്മാർ എന്ന ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു കുടുംബമായിരുന്നു. മിസ്റ്റർ കോട്സ് മുഖേന എനിക്കുണ്ടായ മിക്ക ബന്ധങ്ങളും നല്ലതായിരുന്നു. ദൈവഭയമുള്ളവർ എന്ന നിലയ്ക്ക് അവർ എന്നെ ആകർഷിച്ചു. എന്നാൽ മേൽപ്പറഞ്ഞ കുടുംബവുമായി അടുപ്പത്തിൽ കഴിയുമ്പോൾ ഒരു പ്ലീമിത് സഹോദരൻ വാദപ്രതിവാദത്തിനായി എന്നെ സമീപിച്ചു. ഇതിന് ഞാൻ ഒരുക്കമല്ലായിരുന്നു. അയാൾ പറഞ്ഞു, ഞങ്ങളുടെ മതത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ച് നിമിഷം പ്രതി ആലോചിച്ച് തിരുത്തുകയും അവയ്ക്ക് പ്രായശ്ചിത്തം ചെയ്യുകയുമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങളുടെ വാക്കുകളിൽ നിന്നും ഊഹിക്കേണ്ടിയിരിക്കുന്നു. ഈ അനന്തമായ പ്രക്രിയ നിങ്ങൾക്കെങ്ങനെയാണ് രക്ഷ തരുന്നത്? നിങ്ങൾക്കൊരിക്കലും സമാധാനമുണ്ടാവുകയില്ല. നമ്മളെല്ലാം പാപികളാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. ഇനി ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത നോക്കൂ. സ്വയം നന്നാകുന്നതിനും പ്രായശ്ചിത്തം ചെയ്യുന്നതിനുമുള്ള നമ്മുടെ ശ്രമങ്ങൾ വ്യർത്ഥമാണ്. എങ്കിലും നമുക്ക് രക്ഷ കൂടിയേ തീരൂ. പാപഭാരം നമുക്ക് താങ്ങാനാകുമോ? നമുക്കത് യേശുവിനെ ഏൽപ്പിക്കുകയേ വഴിയുള്ളൂ. അദ്ദേഹം മാത്രമാണ് പാപമില്ലാത്ത ദൈവപുത്രൻ. തന്നിൽ വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ വാക്കാണ്. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം അതിൽ കാണാം. യേശുവിൻ്റെ പാപപരിഹാര പ്രവൃത്തിയിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ പാപങ്ങളാൽ ബന്ധിതരാകുന്നില്ല. പാപങ്ങൾ നമുക്കുണ്ടാകും. പാപമില്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് യേശു മനുഷ്യവംശത്തിൻ്റെ എല്ലാ പാപങ്ങൾക്കും വേണ്ടി പീഡകൾ സഹിക്കുകയും പ്രായശ്ചിത്തം നടത്തുകയും ചെയ്തത്. യേശുവിൻ്റെ ഈ മഹത്തായ വീണ്ടെടുക്കലിൽ വിശ്വസിക്കുന്നവനെ ശാശ്വത സമാധാനമുണ്ടാവും. നിങ്ങളുടേത് എത്ര അസ്വസ്ഥത നിറഞ്ഞ ജീവിതമാണെന്നും ഞങ്ങളുടേത് എത്ര വലിയ സമാധാന വാഗ്ദാനമാണെന്നും ആലോചിച്ചു നോക്കുക. ഈ വാദം എന്നെ ബോധ്യപ്പെടുത്തുന്നതിൽ അമ്പേ പരാജയപ്പെട്ടു. ഞാൻ വിനീതമായി മറുപടി പറഞ്ഞു, എല്ലാ ക്രൈസ്തവരും അംഗീകരിക്കുന്ന ക്രിസ്തുമതം ഇതാണെങ്കിൽ എനിക്കിത് സ്വീകരിക്കാൻ സാധ്യമല്ല. എൻ്റെ പാപത്തിൻ്റെ അനന്തര ഫലങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഥവാ പാപചിന്തയിൽ നിന്ന് തന്നെ മോചനം നേടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ ലക്ഷ്യത്തിലെത്തുന്നതുവരെ അസ്വസ്ഥനായിരിക്കുന്നതിൽ ഞാൻ സംതൃപ്തനായിരിക്കും. ഇതിനോട് ആ പ്ലീമത്ത് സഹോദരൻ ഇങ്ങനെ പ്രതികരിച്ചു, നിങ്ങളുടെ ശ്രമം നിഷ്ഫലമാണെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഞാൻ പറഞ്ഞതേപ്പറ്റി വീണ്ടും ആലോചിക്കുക. ആ സഹോദരൻ്റെ വാക്കുപോലെ തന്നെയായിരുന്നു പ്രവൃത്തിയും. അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുകൾ ചെയ്യുകയും അവയെക്കുറിച്ചുള്ള ചിന്ത തന്നെ അസ്വസ്ഥനാക്കുന്നില്ലെന്ന് എനിക്ക് കാണിച്ചു തരികയും ചെയ്തു. എന്നാൽ ഈ സ്നേഹിതന്മാരെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ
എല്ലാ തരം ക്രിസ്ത്യാനികളും ഇത്തരത്തിലുള്ള പാപപരിഹാര സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. മിസ്റ്റർ കോട്സ് തന്നെ ദൈവഭയത്തോടെയാണ് നടന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദയം നിഷ്കളങ്കമായിരുന്നു. സ്വയം ശുദ്ധീകരിക്കുന്നതിൻ്റെ സാധ്യതയിൽ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. ആ രണ്ട് സ്ത്രീകളും ഈ വിശ്വാസക്കാരായിരുന്നു. എൻ്റെ കയ്യിൽ കിട്ടിയ പുസ്തകങ്ങളിൽ ചിലത് ഭക്തി നിർഭരമായിരുന്നു. എൻ്റെ ഈ അവസാനത്തെ അനുഭവം കൊണ്ട് മിസ്റ്റർ കോട്സ് വളരെ അസ്വസ്ഥനായിരുന്നു. എങ്കിലും ആ പ്ലീമത്ത് സഹോദരൻ്റെ തലതിരിഞ്ഞ വിശ്വാസം എന്നിൽ ക്രിസ്തുമതത്തിന് എതിരായ മുൻവിധി ഉണ്ടാക്കിയിട്ടില്ലെന്ന് അദ്ദേഹത്തോട് പറയുകയും അങ്ങനെ ഉറപ്പു നൽകുകയും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. എൻ്റെ ബുദ്ധിമുട്ടുകൾ മറ്റു ചില കാര്യങ്ങളായിരുന്നു. അവ ബൈബിളിനെ സംബന്ധിച്ചും അതിലെ അംഗീകൃത വ്യാഖ്യാനത്തെ സംബന്ധിച്ചുമായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിച്ചു കേൾക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക.